വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇവിടെ ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ദൈവമേ അവിടുത്തെ കാണുവാൻ, അവിടുത്തെ മുഖം ദർശിക്കുവാൻ, മറ്റെന്തിനേക്കാൾ ഉപരി ആ മുഖം നോക്കി അവിടുത്തെ ആരാധിക്കുവാൻ. നമുക്കും ആ ഭക്തനായ മനുഷ്യനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. രാജാധിരാജൻ അവൻ്റെ ഉന്നത നാമത്തെ, താഴ്മയായി ലോകത്തിലേക്ക് വന്ന ആ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം. അവൻ്റെ മുഖം കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറിപ്പോകും. അവൻ്റെ ശ്രേഷ്ഠത നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാറിപ്പോകുവാനിടയെത്തീരും. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. Oh.
ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. അവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടുവാനില്ല, ആകുലങ്ങളെ പീഡിക്കുവാനില്ല. എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളതാൽ ഇനി ആകുലങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. പ്രതികൂലങ്ങൾ ഏറുന്ന സമയത്ത്, നമ്മുടെ പാദങ്ങൾ ഇടരുന്ന സമയത്ത് നമ്മളെ മാറിലണക്കുകയും വഴികാട്ടുകയും ചെയ്യുന്നവൻ. ഈ പാട്ട് പാടുകയും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ ദൈവത്തോട് പാട്ടിനോട് ചേർന്ന് നമുക്ക് പറയാം. നമ്മുടെ ലോകജീവിതയാത്രയിൽ ജീവമന്ന തന്ന് നമ്മളെ കാക്കുന്നവൻ എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ അടയുമ്പോൾ ഇനിയൊരു വഴി നമുക്ക് മുമ്പിലില്ല. മാനുഷികമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരു വഴി നമുക്ക് മുമ്പിലില്ല, എല്ലാം തകർന്നുപോയി. പക്ഷെ അവിടെ ദൈവം വഴി ഒരുക്കുന്നവൻ. എല്ലാ വഴികളും അടയുമ്പോഴും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പാട്ട് പാടുന്ന സമയത്ത് ഈ വാക്കുകളോട് ചേർന്ന് നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമുക്കൊരു വഴി തുറക്കും. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ എല്ലാം നഷ്ടമായി എന്ന് വിചാരിച്ചു, ഇനി ഒന്നുമില്ല, മുമ്പിൽ ഒരു വഴി പോലും ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ മാറിലണയ്ക്കുന്ന ദൈവത്തെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കത്തൻ വൻകരത്താൽ താങ്ങിടുന്നേ മറിയ
നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ആഴമായ സ്നേഹത്തോടെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. എല്ലാവരും മാറിപ്പോയാലും നമ്മളെ കൈവിടാത്ത സ്നേഹം, ജീവൻ നൽകിയ സ്നേഹം, ഈ സ്നേഹബന്ധത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ ആർക്ക് കഴിയും? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുകയാണ്, കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ കഴിയുകയില്ല. ആ സ്നേഹത്തിന് മുമ്പാകെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം നമ്മെ. ആഴമായ സ്നേഹം പകർന്ന് എന്നെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം, നന്ദി കർത്താവേ, നന്ദി. യേശുവിൻ സ്നേഹമേ നന്ദി.
ീശുവിൻ്റെ
സ്നേഹബന്ധത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഉപദ്രവമോ എന്തു വന്നാലും ഏതു വന്നാലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. സ്നേഹത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവൻ നല്ലവനാണ്, അവൻ വലിയവനാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി അവിടുത്തെ രക്തം ചിന്തിയതാണ്. ഇത്രത്തോളം സ്നേഹം നമുക്ക് നൽകുവാൻ തൻ്റെ ദേഹം ആ ക്രൂശിൽ പിളർന്നത് നമുക്ക് ഓർക്കാം. കാൽവറി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനെ നമുക്ക് ധ്യാനിക്കാം. എത്ര വലിയ സ്നേഹമാണത്, എത്ര വലിയ സ്നേഹമാണ്, മാറാത്ത സ്നേഹം. ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമോ? നമ്മൾ നേരത്തെ പാടിയതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം ഏത് പ്രതികൂലത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സാഹചര്യത്തിലും നമ്മളെ കാണുന്ന ദൈവം, മനസ്സലിയുന്ന ദൈവം, മനസ്സലിവും ദയയുമുള്ള ദൈവം. ആ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ലോകം തരാത്ത ശാശ്വത ശാന്തിയും മഹാസ്നേഹവും നമുക്ക് നൽകിയ ദൈവം. ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യഹോവയിരേ ദാതാവാം ദൈവം, നീ പ്രാർത്ഥിക്കുമോ? ഞങ്ങളുടെ ദൈവമേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയുന്നു, നീ മാത്രം മതി. അകമേ, ഞങ്ങളെ അകമേ കാണുന്ന ദൈവം, പുറവും അകവും പുറവും എല്ലാം ഇൻസൈഡ് ഔട്ട് അറിയുന്ന ദൈവം അവിടുന്നാകയാൽ കർത്താവ് ഞങ്ങളോട് സ്തുതിക്കുന്നു. ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവം അവിടുന്നാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ സ്പർശം ഇറങ്ങി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ നടക്കട്ടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ അവിടെ നയിക്കുന്നതിനായി സ്തോത്രം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ അവിടുന്ന് പകർന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളെല്ലാം മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. എന്റെ ഈശ്വരന്റെ കൂടെയുള്ളതാ, ഇനി ആകുലങ്ങൾ ഭയപ്പെടില്ല. എന്റെ ഈശ്വരന്റെ കൂടെയുള്ളതാ, ഇനി ആകുലങ്ങൾ ഭയപ്പെടില്ല. കത്തൻ വൻകരങ്ങൾ താങ്ങിടുന്നെന്നേ, മറു യാത്രയിൽ ഞാൻ കളഞ്ഞിടവേ.